Hello guys, assalamu alaikum. Welcome back to my channel. Now, we have a recipe muttamala aanu kannurile salkarangalile rajakumara enna venam namak idine visheshippikkan vendiyittu appo namak nere video lottekku poga. മുട്ടമാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 25 മുട്ട എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി കോട്ടൻ്റെ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ വെള്ള വേറെ മഞ്ഞ വേറെ ആയിട്ട് വേർതിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ മഞ്ഞക്കരു വേറെ ആക്കിയിട്ട് വേണം നമുക്ക് എടുക്കുവാൻ വേണ്ടിയിട്ട്. വെള്ള സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക, മഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. വെള്ളം ഇല്ലാണ്ട് വേണം നമ്മൾ മഞ്ഞ കരു മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി അതേപോലെ പൊട്ടിച്ചിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം. കുറച്ച് റിസ്ക്കുള്ള പണിയാണ്, അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിയാപ്പിള്ളേർക്കെല്ലാം കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മുട്ടമാല നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. വെള്ളം ഒട്ടും തന്നെ കണിയാണ്ട് വേണോ നമ്മളിത് മഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഇതിൽ മഞ്ഞക്കരുവിൻ്റെ അടുത്ത് കണിഞ്ഞാൽ പണി പാളും. മുട്ടേൻ്റെ മഞ്ഞക്കുരെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഒരു അരിപ്പയിൽ വേണം ഇട്ടിട്ട് വെക്കുവാന്. അതേപോലെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പാത്രത്തിൽ വേണം ഇട്ട് വെക്കുക വേണ്ടിയിട്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള പാട കൂടെ ഒന്ന് നീക്കം ചെയ്തെടുക്കാനുണ്ട്. അതുകൂടി നമുക്ക് നീക്കം ചെയ്തിട്ടെടുക്കാം. വെള്ളം നീക്കം ചെയ്തതിന് ശേഷം ആ അരിപ്പയിൽ ഇട്ടിട്ട് തന്നെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടി. മഞ്ഞക്കരുവെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. മുട്ടേൻ്റെ മഞ്ഞ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോസിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ടേൻ്റെ മഞ്ഞയെല്ലാം ഈ സോസിൻ്റെ കുപ്പിയിലേക്ക് മാറ്റാം. സോസിൻ്റെ ബോട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു വെള്ളത്തിൻ്റെ കാലി ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അതിന് ചെറിയൊരു ഓൾസ് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാകും. മുട്ടേൻ്റെ ചോപ്പെല്ലാം കൂടിയിട്ട് നമ്മൾ സോസിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടത്തം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളിയോ അല്ലെങ്കിൽ പരന്നിട്ടുള്ള പാത്രമാണ് നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുവാന്. പാത്രം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് ഷുഗർ കൂടി ഇട്ട് കൊടുക്കുക. ഷുഗർ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഷുഗർ എത്രയാണോ എടുത്തത് അതിന് കണക്കായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഷുഗർ സിറപ്പ് നൂൽപ്പരുവത്തിൽ വേണം എടുക്കുവാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു നൂൽപ്പരുവത്തിലായി വരുന്നുണ്ട്. ഷുഗറിൻ്റെ അകത്തുള്ള അഴുക്കുകളെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളം ഒരു 2-3 സ്പൂണ് മുട്ടയുടെ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അഴുക്കുകളെല്ലാം മുട്ടേൻ്റെ വെള്ളമെൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ട് ഇങ്ങ് പോരും. എന്നിട്ട് അതെല്ലാം ഒന്ന് നീക്കം ചെയ്തിട്ടെടുക്കുക. കുറച്ച് ഏലക്കായ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഏലക്കായൻ്റെ എല്ലാം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ സിറപ്പ് തിളച്ച് വരുന്നുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ ബോട്ടിലാക്കി വെച്ച മുട്ടേൻ്റെ മഞ്ഞ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതും കൂടി നമുക്കിതേപോലെ ചെയ്തിട്ടെടുക്കാം. മുട്ടേൻ്റെ മാല ഇവിടെ
റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ ബാക്കിയുള്ള കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. കണ്ണൂരിലെ തക്കാരങ്ങളിലെല്ലാം കണ്ടുവരുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ മുട്ടേൻ്റെ മാല ഒക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞ് നല്ല പൂ പോലെയുള്ള മുട്ടമാലേൻ്റെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പിഞ്ഞാണത്തപ്പവും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. മുട്ടേൻ്റെ വെള്ളമുണ്ട്, അപ്പോൾ നമുക്ക് അതുകൂടി റെഡിയാക്കി എടുക്കാം. നമ്മുടെ പിഞ്ഞാണത്തിലപ്പം റെഡിയാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ നേരത്തെ മുട്ടേൻ്റെ മാല റെഡിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച സിറപ്പാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടേൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നാല് കൈ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്കിയെടുക്കാം. പിഞ്ഞാണത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇഡ്ലി ചെമ്പ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ചിട്ട് വെള്ളമെല്ലാം ചൂടായി വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ പ്ലേറ്റിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഓയില് തടവി വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പിഞ്ഞാണത്തപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് വേണം നമുക്ക് ഒരു 20 മിനിറ്റ് വേവിച്ചിട്ടെടുക്കാൻ. നമ്മുടെ പിഞ്ഞാണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്ത് നല്ല ഇതായിട്ടുണ്ട്. ചൂടെല്ലാം തണിഞ്ഞതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിഞ്ഞാണത്തപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. മുട്ടമാലയും പിഞ്ഞാണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിഞ്ഞാണത്തപ്പം കട്ട് ചെയ്തിട്ട് അടിയിൽ വെച്ചിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ മുട്ടമാല വെച്ചിട്ടുണ്ട്. മുട്ടമാല കതറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറീസ് കൂടി ആഡ് ചെയ്യാം. കുറച്ച് ചെറീസ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.